ഹായ് ഫ്രണ്ട്സ്, ഇച്ചൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഡിന്നറാണ് കാണിക്കുന്നത്. അപ്പോൾ മുട്ട പൊരിക്കാനുള്ള മുട്ട, രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സവാളയും ഉള്ളിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണ്ടോ. പിന്നെ പീച്ചിങ്ങ ഉണ്ടോ കറി വയ്ക്കാനുള്ളത്. പീച്ചിങ്ങയും പരിപ്പും കൂടി നമ്മൾ ചതച്ച മുളകൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കുകയാണ്. പരിപ്പ് ഞാൻ കുറച്ച് നേരം ഒരു 4 മണിയായപ്പോൾ വെള്ളത്തിലിട്ടതാണ് കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് വെള്ളത്തിലിടുന്നത്. പിന്നെ പീച്ചിങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള കൊത്തിയരിഞ്ഞതുണ്ട്. അപ്പം നമ്മൾ അത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാൻ കേട്ടോ. സാധാരണ പോലെ സവാളയും വേപ്പിലയും കൂടി ഇട്ടിട്ട് വഴറ്റുകയാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ലേശം മഞ്ഞപ്പൊടി ഇടുക. അതിനുശേഷം 2 സ്പൂൺ ചതച്ച മുളകും 1 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. നല്ല എരിവ് വേണം ഇതിന്, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം എരിവ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇനി മുളക് പൊടി ഇടാം കേട്ടോ. പിന്നെ അതൊന്ന് നല്ലോണം മുരിഞ്ഞ് വരുമ്പം പീച്ചിങ്ങ ഇടാം. പീച്ചിങ്ങ ഇട്ടിട്ട് ഉപ്പുമിട്ട് അത് വേകാൻ വേണ്ടി നമ്മൾ മൂടി വെച്ച് വേവിക്കണം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കരുത്. എന്നിട്ട് പരിപ്പ് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് മാറ്റിയാൽ മതി. അപ്പം പരിപ്പ് വേവിക്കാനായിട്ട് ഞാൻ കുക്കറിൽ പരിപ്പ് ഇടുകയാണ്. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ടിരുന്നല്ലോ. അതിലേക്ക് വെള്ളം ഒഴിച്ച് ഉപ്പുമിട്ട് ഒരു 3 വിസിൽ, നന്നായിട്ട് വേകണമെന്ന് ഉള്ളവർക്ക് 3 വിസിൽ മതി. ഇനിയിപ്പോൾ വേകുന്നത് ഇഷ്ടമല്ലെങ്കിൽ 2 വിസിലെടുത്താലും മതി. അപ്പം അവിടെ പീച്ചിങ്ങ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ മുട്ട പൊരിക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 മുട്ടയാണ്, താറാമുട്ടയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് വലുതാക്കി പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീസാക്കി എടുക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അങ്ങനെ അത് മറിച്ചിടുവാണ് കേട്ടോ. ഒരു വശം മുരിഞ്ഞപ്പോൾ അപ്പുറത്തെ സൈഡും കൂടി ഞാൻ മുരിച്ചെടുത്തു. പിന്നെ പപ്പടം വറുക്കുന്നുണ്ട്. പപ്പടം വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. പപ്പടം ഞാൻ പകുതിയാക്കിയിട്ട് ആണ് കേട്ടോ പൊരിച്ചെടുത്തത്. അപ്പം അധികം വെളിച്ചെണ്ണ ആവശ്യം വരില്ല. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നറിൻ്റെ കറികളൊക്കെ ആയി. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, ഈ കറികളൊക്കെ തന്നെയുള്ളൂ. ചില ദിവസമൊക്കെ അതായിരിക്കും, നമ്മളൊരു മീൻകറിയോ അല്ലെങ്കിൽ ഇറച്ചിക്കറിയോ അതിലേലും നന്നായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും ഇങ്ങനത്തെ കറികളൊക്കെ ഉള്ളപ്പോൾ. എനിക്കിങ്ങനത്തെ ഉള്ളതാണ് കൂടുതൽ ചോറ് കഴിക്കാൻ പറ്റുന്നത്. അപ്പം ഇതേപോലത്തെ റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നല്ല ചോറും പപ്പടവും പിന്നെ അതുപോലെ തന്നെ മുട്ട പൊരിച്ചതും പിന്നെ നമ്മുടെ പരിപ്പ് കറി നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ കഴിക്കാനായിട്ട്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. Thank you.